പനങ്കള്ള്, ഇതാണ് പനങ്കള്ള്, കൊലപ്പന കള്ളാണ്. ഇതാ മുട്ടുപ്പനി കള്ള്, ഇത് കൊല. എന്റെ വലിയമ്മ ഇത് പിടിക്കുന്നു. പണ്ട് അപ്പനായിട്ട് ചെത്തുകാരാണ്, ആങ്ങള ചെത്തുകാരനാണ്, പാരമ്പര്യം കുടിച്ചവരാണ്. പിന്നിവിടെ അത്യാവശ്യം നമ്മള് കൂട്ടുകാരന്മാർ വന്നാൽ മാത്രം കൊടുക്കുള്ളൂ. ചേട്ടൻ അപ്പൊ പുതിയ മൂന്ന് കൂട്ടുകാരോടായിട്ടോ പാലക്കാട് നേരെ വരും കേട്ടോ. ഇനി ഇത് ഈച്ച പാറ്റ എല്ലാം ഉണ്ടാവും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ്. നെന്മാറയിൽ വിനീഷേട്ടൻ്റെ വീട്ടിൽ വിനീഷേട്ടൻ പനയൊക്കെ ചെത്താൻ പോവും. അപ്പോൾ പനങ്കള് ചെത്തി ഞങ്ങൾക്ക് തരാൻ പോവാണ് വിനീഷേട്ടൻ. അപ്പോൾ പനങ്കള് എങ്ങനെയാണ് ചെത്തുന്നതൊക്കെ നമുക്ക് പോയി ചേട്ടൻ്റെ കൂടെ പോയി നോക്കി നോക്കാം. ഇതാണ് ഞങ്ങളുടെ പന ചെത്തുന്ന ആയുധങ്ങൾ: മുരുക്കുവടി, കത്തിപ്പട്ടൽ, ചേറ്റുകത്തി, തള. ഇത് അതിൽ പണിയായുധം കൊലവലിക്കാനുള്ള ആൺപനയിൽ കൊലവലിക്കാനുള്ള കോലാണത്. പൺപനയിൽ ചേറ്റ് കത്തി കൊണ്ട് തല്ലും, ആൺപനയിൽ കോല് കൊണ്ട് വലിക്കും. ചെത്താൻ പോകാൻ പുറപ്പെടുകയാണ്. ആ ഒരു എത്ര മീറ്റർ ഉണ്ടാവും? അമ്മ പോയിട്ട് വരാം. ഏ എല്ലാ ദിവസവും പിന്നെ മൂന്ന് നേരം ചെത്തണം, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. സാധാരണ കാലത്ത് 5:30 to 6 കയറാൻ പോകും. ആയുധം ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്, എൻ്റെ പണിയായുധം. ഇത് സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേറ്റ് കത്തി വരുന്ന സംഭവം ഷേവിങ് ചെയ്യുക, അത്രയും മൂർച്ചയുള്ള സാധനമാണ്. ഇത് കയ്യിൽ തട്ടുമൊന്നുമില്ല, അറിയുന്നവർക്ക്. അതെ അതെ, ഇതാണ് ചേറ്റ് കത്തി പറയണത്. ഇത് തേക്കുമ്പോൾ തേക്കുമ്പോൾ മിന്നിന് കത്തി, ഇന്നലെ കാലം കൊന്ന കത്തി എന്നൊക്കെ പറയും പണ്ട് കാരണന്മാർ. ഇതാണ് എൻ്റെ പന, ചെത്തുപന. അത് ആൺപനയാണ്, ചെത്താൻ പോവുകയാണ്, കത്തി തേക്കാൻ പോവുകയാണ്. ചേറ്റ് കത്തി ഓ പെണ്ണും ആണും ചെത്താ. അതായത് ആൺപനയിലെ കൊല ഞാൻ വെട്ടി ഇവിടെ കാണിച്ചു തരും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ആണെന്ന്. അപ്പോൾ പൊൻപനയിൽ പറഞ്ഞാൽ ഈ ഇളനനുള്ളതാണ്, ഇളനൻ നൊങ്ക് പറയുന്നില്ലേ, ആ സാധനമാണ് ഇളനൻ. അല്ല, അത് പെമ്പന പറയും. ആ നൊങ്ക് ആൺപനയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിക്കോ മറ്റേ ഇത് മാതിരി ഉണ്ടാവും. ഞാൻ വെട്ടി കാണിച്ചു തരാം. പനങ്കള്ള്, ഇതാണ് പനങ്കള്ള്, കൊലപ്പന കള്ളാണ്. ഇതാ മുട്ടുപ്പനി കള്ള്, ഇത് കൊല. ആ ഇതാണ് ആൺപന കൊലപ്പന കള്ള്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊലപ്പന കള്ള്. ഇതാ ആൺപന പറയും. നമുക്കിപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് കൊല, ആൺപനയിലെ കൊല. ഇത് ഈച്ച പാറ്റ എല്ലാം ഉണ്ടാവും.
ഓ നിങ്ങൾ വന്നതുകൊണ്ടല്ലേ ഞമ്മ തേരുന്നത്. ഇതാണ് പനങ്കളുടെ ഏട്ടന്മാർക്ക് ഒരു ഗ്ലാസ് കൊടുക്കാൻ പോവാണ്. ഇതിൽ ഈച്ചയുണ്ട്, പ്രാണിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഊർജൽ കള്ള്. ഇതാ പാറ്റ, പൂമ്പാറ്റ, തേനീച്ച, മധുരം. ഞാനൊരിപ്പോ എട്ടെണ്ണം കേറുണ്ട്. ബൈക്കിന് വരെ കേറും, പരമാവധി ഇങ്ങനെ പോണു. ഇത് പാറ്റ കുടിച്ച് ഡോസായി കിടക്കുകയാണ്. ഫിറ്റാണ്, ഫിറ്റായി. കുറച്ച് കഴിഞ്ഞാൽ പറന്നു പോകും. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് കുടിക്കുകയാണ്. എന്തല്ലോ വെള്ളതാജിരി വയ്യ. സ്വന്തമായിട്ട് പനി കയറി ചെത്തി, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഇങ്ങനത്തെ കള്ള് കിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ അവിടെ എല്ലാവരും പേര് കേട്ടതാണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരും കള്ള് കുടിക്കാൻ. ഇനി ഷാപ്പിൽ പണി പോകണ്ട. എൻ്റെ ഷാപ്പിൽ അളക്കണം. എത്ര ലിറ്ററോളം ഒരു ഷാപ്പിൽ കൊടുക്കുന്നുണ്ട്? ഷാപ്പിൽ 10-30 ലിറ്റർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മുടെ കൂട്ടുകാരന്മാർ വന്നാൽ മാത്രം കൊടുക്കുള്ളൂ. അത് ഇനിയിപ്പോ ഒരു വേറെ ഒരു 10 ദിവസം കഴിയും. 10 ദിവസം കഴിയും. എല്ലാ പനിയും കറങ്ങി വരുമ്പോ അത് 10 ദിവസം മെല്ലെ ആവുള്ളൂ. ചേട്ടനെ പുതിയ 3 കൂട്ടുകാരുടെ ആയിട്ടോ പാലക്കാട് നേരെ ഇനി വരും കേട്ടോ. ഇനി അതെ എന്നാ അനിയ ക്ലാസ് എടുക്ക. നീ കുടിക്ക. ഇതാണ് എപ്പോഴും വലിയമ്മ എന്നെ വിനുവെന്നേ വിളിക്കുള്ളൂ. ഓണർ ഞങ്ങള് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നതാ. ഇത് എന്റെ പേരക്കുട്ടിയാണ്. ആണല്ലേ. വലിയമ്മ ഒരു ഗ്ലാസ് പണി കുടിച്ചോ. എന്താ ഇവിന്റെ അടിയിൽ നാണക്കേടൊന്നുമില്ല. വലിയമ്മ കുടിക്കണം തന്നെ. ഒരു മിനിറ്റ് കുടിച്ചിട്ട് തരീന്ന് എനിക്ക് നാളെയും കുടിക്കാം. ഞാൻ പറയും തങ്ക അമ്മാമയുടെ ആണോ ഈ പലയെല്ലാം? ആ കുറച്ചെണ്ണം വലിയമ്മന്റെയാണ്. അമ്മന്റെ വീട് അവിടെയാണ്. വീടില്ലേ അതാണ് മൂന്നെണ്ണം. നാലെണ്ണരക്കനുണ്ട്. എല്ലാ മക്കൾക്ക് എല്ലാവരും ഉണ്ടോ? ഞങ്ങള് ചോറ് കഴിച്ചില്ല, ഇനിയിപ്പോ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. കല്യാണമൊന്നും കഴിച്ചില്ല അല്ലേ? കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്റെ വലിയമ്മ ഇത് പിടിക്കുന്ന ഒറിജിനൽ പനങ്ങളില് കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവര് പണ്ട് അപ്പനായിട്ട് ചെത്തുകാരാണ്, ആങ്ങള ചെത്തുകാരനാണ്, പാരമ്പര്യ കുടിച്ചവരാണ്. അപ്പോ നമ്മുടെ വിനേശേട്ടൻ പനയിൽ കയറി പനങ്ങളിൽ ചെത്തി താഴെ വന്നിട്ടുണ്ട്. കപ്പ കൊണ്ട് സാധനം മേടിക്കാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തരൂ. ഓ എന്താണ് കൂടിപ്പോയോ? മതി. അപ്പോ ഇതാണ് നമ്മുടെ വിനീഷേട്ടൻ ഇന്ന് കയറി ചെത്തിയ നല്ല കിടിലൻ മധുര പനങ്ങൾ അല്ലേ? അതെ അതെ. കിടു സൂപ്പർ. താങ്ക് യു. ഇതുപോലെ കള്ളു കുടിക്കാൻ അവസരം ഉണ്ടാക്കി തന്നു ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ഇനി പാലക്കാട് നെന്മാറ. പാലക്കാട് എന്ന് വന്നാലും നമ്മൾ നെന്മാറ വന്നിരിക്കും, ചേട്ടനെ കണ്ടിരിക്കും.